ഞാനും ഇത് തൃമധുരത്തിലെ കുറേ ഇത് അതിശയങ്ങളെല്ലാം ഞാനും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അത്ഭുതങ്ങളാണ് നടക്കുന്നത് ഭഗവാന്റെ. ഇപ്പോൾ ഞാൻ ആലുവയിൽ നിന്നാണ്, എനിക്കും ആലുവ കടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിത് പറയുന്നത്. എനിക്കും ഞാനും ആദ്യം ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തിയൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഞാൻ ആദ്യം താമസിച്ചിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു. അവിടെ വെച്ച് എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ എനിക്കൊരു ഞാനും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ആൺകുട്ടിയായിരുന്നു. അപ്പോൾ അവനന്ന് 8 വയസ്സായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ മരിച്ച് 2-3 എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു കൃഷ്ണ വിഗ്രഹവും കൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വേഗം എൻ്റെ ഹസ്ബൻഡ് ചെറിയ 44 വയസ്സിലാണ് പുള്ളി ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചത്. അപ്പോൾ മരിച്ച് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇത് ഒരു ഒരു സ്വപ്നം കണ്ട്. ഞാൻ ഒരു ഞങ്ങളുടെ വീട്ടിൽ കബോർഡിനകത്ത് ഒരു കുഞ്ഞ് കൊച്ചിരിക്കുന്നു. അപ്പോൾ ആ കൊച്ചി ഇങ്ങനെ എൻ്റെ മേലേക്ക് ഇങ്ങനെ ചാടി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ അമ്മോട് ചോദിച്ചു, അമ്മയെ അമ്മ കണ്ടില്ലേ ഈ ഒരു കൊച്ചു കബോർഡിലിരിക്കണേ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ ഞാൻ കണ്ടില്ല ബിന്ദു എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ വേഗം ഈ കൊച്ചു എൻ്റെ മേലേക്ക് അങ്ങോട്ട് ചാടി കഴിഞ്ഞ് എന്നെ അമ്മയും മോനെയും കൂടി ഒരു കയറിട്ട് കെട്ടിയിട്ട് പറഞ്ഞു, ഇനി ഒന്നും വിഷമിക്കണ്ട കേട്ടോ, ഞാനുണ്ട് കൂടെ എല്ലാത്തിരുന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനെ ഒരു വിചാരമൊന്നുമില്ല എൻ്റെ മനസ്സിനകത്ത്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പണത്തിൻ്റെ പ്രശ്നമൊക്കെ. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് നാട്ടിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വീട് കിട്ടി. എല്ലാം ഭഗവാന്റെ കൃപയിൽ, എല്ലാം നല്ല മടി, ഞങ്ങളെ ദൈവം തന്നെ കൂടെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പം എന്നൊക്കെ ഞാൻ വെള്ളി ചൊവ്വയിൽ മാത്രമേ വിളക്ക് എത്തിക്കാറുള്ളൂ. അപ്പോഴും എനിക്ക് വലിയ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് സ്വപ്നത്തിൽ ഞാൻ ഉണ്ണിക്കണ്ണനെ കാണുവാണ്. വലിയ രൂപത്തിൽ ഞാനിങ്ങനെ ഉണ്ണിക്കണ്ണനെ സ്വപ്നം കണ്ടു. അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഗുരുവായൂർ പോകണം എന്ന് തോന്നി. അങ്ങനെ കുറേ നാളുകൾ എനിക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ താഴെ ഇരിക്കുന്ന വീട്ടിൽ പെൺകൊച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് വെച്ച് ചേച്ചി ഒന്ന് തേപ്പോട്ടി തരാമോ. ഞാൻ ചേച്ചി എന്തിയെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ മോളെ ഇത് എന്നോട് പറഞ്ഞെങ്കിൽ ഞാനും ഇങ്ങനെ കൊതിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനെന്താ ചേച്ചി, ചേച്ചി വാ, ജോലിയൊക്കെ നമുക്ക് കുഴപ്പമില്ല ചേച്ചി, വാ എന്ന് വേണമെങ്കിലും ഇതാവും. ഞാൻ ലീവ് പറഞ്ഞില്ലല്ലോ എന്നുള്ള, ശരി കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഞാൻ, എനിക്ക് കിട്ടിയ ഒരു ഇതാണല്ലോ, ചാൻസ് ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ലീവ് പറഞ്ഞിട്ട് ഞങ്ങൾ വെളുപ്പിന് ഇവിടുന്ന് ഗുരുവായൂർ പോയി. പക്ഷേ ഇവൾക്ക് 3 വയസ്സുള്ളൊരു കുഞ്ഞുള്ളതിൻ്റെ പേരിൽ ക്യൂ നിന്ന് ഭഗവാനെ തൊഴുകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് തൊഴുകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ഭഗവാനെ, ഇത്രയും ദൂരെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വർഷങ്ങൾക്ക് ചെന്ന് എൻ്റെ കല്യാണം നടന്നതൊക്കെ ഗുരുവായൂർ വെച്ചാണ്. അപ്പോഴൊന്നും എനിക്ക് ഇത്രയും ഒരു ഇത് എനിക്ക് ഭഗവാനിലേക്ക് തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുത്തത് എല്ലാം ഗുരുവായൂരാണ്. അപ്പം ഒന്നും എൻ്റെ മനസ്സിലേക്ക് ഇത്രയും ഒരു ഇത് വന്നിട്ടില്ല. വേഗം ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ എനിക്ക് വിഷമമായി, ഭഗവാനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്ത് ആ പടിഞ്ഞാറന്നട അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും അകത്ത് കയറി തൊഴുകാമെന്ന് പറഞ്ഞു. പക്ഷേ കയറി തൊഴുത് ഞാൻ ആ കൊടിമരം ഉള്ളിലെ കൊടിമരത്തിൻ്റെ അവിടെ തൊഴുകാൻ പറ്റുള്ളൂ, ഭഗവാനെ അപ്പോഴും ശരിക്കും കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ വഴിപാടൊക്കെ വന്നത് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം, ഭഗവാനെ കണ്ടില്ലല്ലോ എന്ന്. കാരണം എനിക്ക് കണ്ണിന് ഇച്ചിരി കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട വെച്ചു, കണ്ണട എവിടെയോ പോയി, കണ്ണിന് ഇച്ചിരി ഇതുള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഭഗവാനെ. ഇനിയിപ്പോൾ അകത്ത് പോയി തൊഴുകയാണെങ്കിലും ഭഗവാനെ എനിക്ക് കാണാൻ പറ്റില്ല, കാരണം കണ്ണിന് ഇച്ചിരി ഇതുള്ളതിൻ്റെ പേരിൽ. വേഗം ഞങ്ങൾ പോന്നു. പോന്നു കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രാവശ്യം എൻ്റെ ഒരു റിലേഷൻ, ഒരു ചേച്ചി വന്നു. അപ്പോൾ ആ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ഗുരുവായൂർ പോയാലോ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു, അതിനെന്താ ചേട്ടാ, ക്യൂ നിന്ന് നമുക്ക് പോകണം ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, അതിനെന്താ ബിന്ദു, നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ, ഞാനും മോനും ചേച്ചിയും കൂടെ ഗുരുവായൂർ പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ഭയങ്കര സന്തോഷം മനസ്സിന് എന്തെന്നില്ലാത്ത, കാരണം ഇന്നെങ്കിലും കണ്ണനെ ഒന്ന് കാണാമല്ലോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട്
ഞങ്ങൾ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ബാഗ് വെച്ച് ക്യൂ നിന്ന്. പക്ഷെ ഞങ്ങൾക്ക് വേഗം ഒരു കിട്ടാൻ ഇതൊന്നും ഉണ്ടായില്ല, പോയി തൊഴുകാനായിട്ട് പറ്റി. അവിടെ ചെന്ന് ഭഗവാൻ അത്രയും അടുത്ത് നിന്നിട്ടും എൻ്റെ കണ്ണിൽ ഭഗവാനെ കാണാൻ പറ്റണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ പ്രോബ്ലം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, എൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞൊഴുകി. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാനെ ഞാനേ നിന്നെ കാണായിയുള്ളൂ, അണാ അവിടെ നിന്ന് എന്നെ കണ്ടിട്ടുണ്ടല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങിപ്പോന്ന് വന്നാൽ എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ കണ്ണാന്ന്. അങ്ങനെ ഞങ്ങൾ വന്ന് ബാഗൊക്കെ എടുത്തിട്ട് ഊണ് കഴിക്കാനായിട്ട് അന്നദാനം കഴിക്കാനായിട്ട് പോയി നിന്നു. നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു അപ്പോഴാണ് ആ ഒരു മൊത്തം പേര് 300 പേരുണ്ടാവുമല്ലോ ആ ഇതിൽ. അങ്ങനെ ഞങ്ങൾ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു. ഫോൺ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ കുട്ടിയാരിയോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. അവൾ ചോദിച്ചു എവിടെയാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഭഗവാന്റെ അടുത്താണ്, ഭഗവാന്റെ അന്നദാനം കഴിക്കാൻ നിൽക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീല കളറ് ഷർട്ടും കസവും മുണ്ടുമാണ് കൊടുത്തേക്കുന്നത്. ചന്ദനം രണ്ട് പേരെല്ലാം അളവിന് ഉള്ള ചന്ദന കളവൻ ചാർത്തിയിട്ടുണ്ട്. അപ്പം എന്നെ ക്യൂവിൽ നിൽക്കുന്നില്ല, പുള്ളി ക്യൂവിൽ വന്ന് ഊണ് കഴിക്കാൻ നിൽക്കുന്നില്ല. എന്നെ നോക്കി ചിരിച്ചു. അപ്പം ഞാനും ചിരിച്ചു. ഞാനപ്പോൾ അത്ര വലിയ ഇത് ചെയ്യുന്നില്ല, കാരണം ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം ഞാനും ചിരിച്ചു. ചിരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി വേഗം എന്നോട് പറഞ്ഞു, ഭഗവാൻ ഞാൻ ഫോൺ ചെയ്യണത് ഇങ്ങനെ ഭഗവാന്റെ ഊണ് കഴിക്കാനാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ മോനോട് മുണ്ട് കെട്ടണം എന്ന് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, പാൻറ്റിൻ്റെ മുകളിലാണ് മുണ്ട് കെട്ടിച്ചു കൊടുത്തത്. അപ്പം പറഞ്ഞു അതിനെന്താ, ദേ മുണ്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുണ്ടെടുത്തു കൊടുത്തു. ഇവൻ മുണ്ടെടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ചു എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ചിരിച്ചു കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് വേറെത് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വേഗം ശരി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അത്രയും ലാസ്റ്റ് നിന്ന ഞങ്ങൾ 2 ഞാൻ ആ ക്യൂവിൽ നിന്നിട്ടും ഞാൻ ആ പുള്ളി വന്നിട്ടില്ല. അപ്പം ഞാൻ മോനോട് ചോദിച്ചു, അയ്യോ മോനെ ഒരു ചേട്ടനിവിടെ വന്നല്ല, വരാമെന്ന് പറഞ്ഞു പോയി, ആ ചേട്ടനെ ഇനി കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പം അവൻ പറഞ്ഞു, അമ്മേ അവന് 12 വയസ്സോ 11 വയസ്സോ ഉള്ളു. അപ്പം അവൻ പറഞ്ഞു, അമ്മേ അത് ഭഗവാനാണെന്ന് പറഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലത് തോന്നിക്കണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാനായിട്ടായിരിക്കും തോന്നിച്ചതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഭഗവാനാണെന്ന് ഞാൻ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇവിടെ നിന്ന് ഇറങ്ങണവരിക്കും ആ ആളെ ഞാൻ തേടിയിട്ടിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒത്തിരി തേടി നോക്കിയിട്ട് ഞാൻ തിരിച്ചവിടെ 4 ഞാൻ ഈ പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴും ഞാൻ ഭഗവാന്റെ മുന്നിൽ അന്നദാനം കഴിക്കാൻ പോയി. അന്നദാനം കഴിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾ 5 ഞങ്ങൾ അറ്റത്താ പോയി കഴിക്കേണ്ടത്. പക്ഷേ എനിക്ക് ശരിക്കും ആ നിലവിളക്ക് അന്നദാനം കഴിക്കുന്ന നിലവിളക്കിൻ്റെ മുമ്പിൽ തന്നെ ഭഗവാന്റെ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. കാരണം ഭഗവാൻ പറഞ്ഞു, നിനക്കകത്ത് വന്ന് എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും എന്താ എൻ്റെ മുന്നിലിരുന്ന് എന്നെ കണ്ടതുകൊണ്ട് നീ അന്നദാനം കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭഗവാനെ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ഈ ഒരു സംശയം തന്നെ, ഭഗവാനെ നീ ആയിരുന്നോ വന്നതെന്ന്. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷെ ഞാനും എൻ്റെ മോനെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ പിറകിൽ നിൽക്കണ ഈ റിലേഷനിൽ നിൽക്കണ ഈ ചേച്ചി കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ആള് ഞങ്ങളോട് സംസാരിച്ചതും നിൽക്കണതും ഒന്നും ഈ ചേച്ചി കണ്ടിട്ടില്ല. എന്നിട്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അതിശയം, ഞങ്ങളുടെ തൊട്ടു പിറകിൽ നിൽക്കണ ചേച്ചിയാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്നാലും എൻ്റെ സംശയം പോണില്ല. അത് കഴിഞ്ഞ് ഞാനും മോനും ചേച്ചിയും കൂടെ അന്നദാനം കഴിഞ്ഞ് ഇങ്ങനെ അതിലെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ച്, ഏതായാലും അത്രയും തിരക്കുള്ള സ്ഥലത്ത് ഒരമ്മയും ഒരു കൊച്ചിൻ്റെ കൈ വീഴില്ല, ഒരു കുഞ്ഞി കൊച്ചി ഒരു 7-8 ഓടി വന്നുകൊണ്ട് എൻ്റെ ഷാളിമ്മ പിടിച്ചൊറ്റ വലി വലിച്ചു. ഞാനിങ്ങനെ പിറകോട്ടായി, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓടി പോണു. അപ്പം എനിക്ക് തോന്നി, നീ അവിശ്വസിക്കണ്ട, ഞാൻ തന്നെയാണ് വന്നത് നിൻ്റെ അടുത്ത്. അങ്ങനെ എനിക്ക് ഒരു എൻ്റെ വിശ്വാസം അത് ഭഗവാനാണെന്ന്. ഇനി മറ്റുള്ളവരോട് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇത്രയും അത്ഭുതങ്ങളും അതിശയങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഭഗവാനായിരിക്കും എന്ന്. അതിനുശേഷം ഞാൻ 2 ഗുരുവായൂർ പോയിട്ടുണ്ട്. എന്താ പറയണ്ടേ, എനിക്ക് തന്നെ അറിയില്ല. ഒന്നാമത് എനിക്ക് പറയാനും പറ്റുന്നില്ല, കാരണം അത്രയും വിഷമമുണ്ട്. ഇന്നിപ്പം ഞാനും എൻ്റെ മോനും വയസ്സായ ഒരു അമ്മയുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ഭഗവാൻ മാത്രമേ തോന്നിയുള്ളൂ.
ഭഗവാന്, എന്നും രാവിലെ ഞാൻ ഭഗവാന് തുളസിയില കുറച്ച് തുളസിയിലയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പറയും, ഭഗവാനെ ആരുമില്ല, നീ മാത്രമേ തുണയുള്ളൂ, കൂട്ടിനെ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്ന് പറഞ്ഞ മാതിരി എല്ലാവരും വിശ്വസിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വീടിൻ്റെ ടെറസും മുകളിൽ, അതായത് നമ്മുടെ വാതിലിന് നേരെ മുകളിലായിട്ട് മഴ പെയ്ത വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരേ രൂപങ്ങൾ, ഒരേ പാടുമാതിരി അറിയും. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭഗവാന്റെ ഒരു രൂപം മാതിരി ഞങ്ങളുടെ വാതിക്ക നേരെ തന്നെ ഒരു ഉണ്ണിക്കണ്ണനെ മാതിരി മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ട് ആ പടം നോക്കിയാൽ നമുക്ക് ആ പടം വരയ്ക്കാം പെൻസിൽ വെച്ചിട്ട്. അതുമാതിരി ശരിക്കും ഭഗവാനാണെന്നേ പറയുള്ളൂ. അത് എൻ്റെ കണ്ണിന് എൻ്റെ അമ്മേൻ്റെ അമ്മ പറയും, എൻ്റെ ദൈവം എനിക്ക് എന്നെ കണ്ടിട്ട് അതിശയമാവണമെന്ന് പറയും. എന്ന് പറഞ്ഞ മാതിരി നേരെ അതിന് ഞങ്ങൾക്ക് കാവലായിട്ട് നിൽക്കണയാണ് അമ്മേ എന്ന് പറയും. കാരണം ആരുമില്ലല്ലോ ഞങ്ങൾക്ക്. അപ്പൊ ഭഗവാൻ തോണ ഇതിലിത് പറയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഹരേ കൃഷ്ണ.